നമസ്കാരം. എൻ്റെ എപ്പിസോഡ് ഒന്ന് വഴുകിപ്പോയി, ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് വഴുകിപ്പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം തിമിരത്തിനുള്ള ഒരു ഒറ്റമൂലിയാണ്, ലാജവാബ് ഒറ്റമൂലി. ഇതെൻ്റെ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തിട്ട് പലവർക്കും അനുഭവത്തിൽ വന്നൊരു കാര്യത്തെയാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മളീ പറയുന്നത് മാനവസേവ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഈ തിമിരത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇൻഷാല്ലാ ഞാനിപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അത് അതുപോലെ ചെയ്താൽ അതുപോലെ തന്നെ മാറുകയും ചെയ്യും. പിന്നെ ഞാൻ പല എപ്പിസോഡുകൾ ഇട്ടിട്ടുണ്ട്. ആ എപ്പിസോഡുകളെല്ലാം ഞാൻ എന്താണോ പറയുന്നത്, എങ്ങനെയാണോ പറയുന്നത്, അതുപോലെ നിങ്ങൾ ചെയ്യണം. അല്ലാതെ നിങ്ങളതിൽ കൂട്ടുകയോ കുറക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല, കൂട്ടാനും കുറക്കാനൊന്നും പാടില്ല. ഇപ്പം ചിലവരെന്നെ വിളിച്ചിട്ട് ചോദിക്കും, അല്ല ഉസ്താദ് എനിക്ക് ആട്ടുപാൽ കിട്ടിയില്ല, പശുപാൽ മാത്രം മതിയോ? നിങ്ങൾക്ക് കിട്ടാത്തത് ഞാൻ ഉത്തരവാദിയല്ല, നമ്മൾ കണ്ടുപിടിച്ചോളാം, അതാണ് അതിൻ്റെ യഥാർത്ഥം. ഓക്കെ. അതുപോലെ തന്നെ ചില ഒരു ഈ മുടി കൊഴിയുന്നതിന് ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൽ പറയുമ്പോൾ കറ്റായവ ചേർത്തിക്കൂടെ, ചേർത്തണമെങ്കിൽ ഞാൻ പറയുമല്ലോ, അപ്പം അത് പാടില്ല. അപ്പം നമ്മളൊരു കാര്യം എന്താണോ പറയുന്നത് അത് അതുപോലെ ചെയ്താലാണ് അതിന് വ്യക്തമായ ഫലം നിങ്ങൾക്ക് ഉണ്ടാകുക. ഉദാഹരണത്തിന് ഞാൻ ഒരു കണ്ണിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതായത് മർമ്മ ചികിത്സയാണ്, അത് അഗസ്ത്യരുടെ മർമ്മ ചികിത്സ. അത് കുരുത്തവും പൊരുത്തത്തോടു കൂടിയിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മളെ കളരി മുറകളിൽ കൂടി വന്നത് സംഭവമാണ്. അത് വിശ്വാസമാണ് ഏറ്റവും വലുത്. അതായത് ആദ്യം വിശ്വസിക്കേണ്ടത് ദൈവത്തെ, അത് കഴിഞ്ഞാൽ അഗസ്ത്യരെ, അത് കഴിഞ്ഞാൽ പറഞ്ഞു തന്ന വൈദ്യനെ. ഈ മൂന്ന് പേര് ഒരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് ആ മർമ്മ ചികിത്സ ചെയ്യേണ്ടത്. വിശ്വാസം ഇല്ലാത്തവർക്ക് തീരെ ഫലിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ സിദ്ധന്മാരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, സിദ്ധർകൾ പേച്ച് ശിവനിൻ മൂച്ചി എന്ന് ചൊല്ലുവാറുകൾ, സിദ്ധർകൾ പേച്ച് ശിവനിൻ മൂച്ചി എന്നതാണ് ചൊല്ലുവാറ്. അതായത് സിദ്ധന്മാർ എന്ത് പറയുന്നുണ്ടെങ്കിലും അത് ശിവനിൻ മൂച്ചി, ശിവൻ എന്ന് പറയുന്ന കാറ്റിൽ നിന്നാണ് പറയുന്നത്. കാറ്റി എന്ന് പറയുന്നാൽ പിന്നെ തിരുവള്ളൂർ പറഞ്ഞിട്ടുണ്ട്, ഏറ്റിയിറക്കി ഇരുകാലും പൂരിക്കും, കാറ്റഴി പിടിക്കും കണക്കറിവാളറിലെ, കാറ്റഴി പിടിക്കും കണക്കറിവാളർക്ക് കൂട്ടറി ഉതക്കും ഉരിയതാമെന്ന. അതായത് 24 മണിക്കൂറും നമ്മുടെ ശ്വാസം ഉള്ളിലോട്ടും പുറത്തേക്കും വന്നുകൊണ്ടിരിക്കുമ്പോൾ ജീവനെ നിലനിർത്തുകയും ജീവനെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഭവം അത് ശ്വാസത്തിലാണുള്ളത്. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് പിടിക്കാൻ അറിഞ്ഞവരാണ് സിദ്ധന്മാർ. അതായത് ഓം എന്ന ഓങ്കാരത്തിൽ അത് ചെയ്യണം. അത് യോഗയുടെ ഒരു അടിസ്ഥാനമാണ് ആത്മീയമായിട്ട്, അതിനെപ്പറ്റി നമുക്ക് ചർച്ചയില്ല. മൊത്തത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മർമ്മം. അതായത് ഈ മർമ്മം എന്ന് പറഞ്ഞാൽ ശിവം എന്നും ഈ കാറ്റുണ്ടും അതേമാതിരി പിന്നെ വായു എന്നും, ഇതൊക്കെയാണ് മർമ്മത്തിൻ്റെ ഒരു പ്രധാന ഘടകങ്ങൾ. മനസ്സിലായ? അതായത് വായു എവിടെയൊക്കെയാണ്? പ്രാണവായു. ഈ പ്രാണവായുവാണ് എന്ത് യഥാർത്ഥത്തിൽ മർമ്മസ്ഥാനങ്ങൾ. ഈ പ്രാണവായു സഞ്ചരിക്കുന്ന നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ഓരോ ദിവസങ്ങളിൽ. അപ്പോൾ ആ ഭാഗത്ത് ആ സമയത്ത് അവിടെ പ്രസ് ചെയ്താലേ, ഇളക്കുമുറ ചെയ്താലേ ആ രോഗം മാറും. അതായത് നമ്മുടെ ശരീരത്തിലെ വായുവിനെ സഞ്ചരിപ്പിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ രഹസ്യങ്ങൾ. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അതിന് ദൈവികമായിട്ട് നല്ല വിശ്വാസവും വേണം, അതുപോലെ തന്നെ ഗുരുപൊരുത്തം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് നടക്കുകയുള്ളൂ. അപ്പം ഞാൻ ആ ചികിത്സേൻ്റെ മുറകൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അത് എന്നെ വിശ്വസിക്കണം, അഗസ്ത്യരെ വിശ്വസിക്കണം, ദൈവത്തെ വിശ്വസിക്കണം. പറഞ്ഞത് എന്നെ ആദ്യം വിശ്വസിക്കണം, അത് നടക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ആദ്യം ഉണ്ടാവണം. പിന്നെ മഹാനായ അഗസ്ത്യ മുനിയെ മനസ്സിൽ ധ്വാനിക്കണം. ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും കണ്ണിന് കാഴ്ച കിട്ടും. അത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ 1M 3 views, അതായത് 1,000,000 ഒരു 1M കഴിഞ്ഞത്. ഈ 1M അത് കാണണം എന്നുണ്ടെങ്കിൽ അത് ഫലമില്ലാതെ ആരും കാണൂലല്ലോ. പിന്നെ അതിനായിട്ട് എൻ്റെ ചാനലിൽ ഒരു പ്രശ്നമൊന്നുമില്ല, വേറെ എൻ്റെ ഈ കണ്ണിൻ്റെ ചികിത്സ തന്നെ പലവരും അത് പല കോലത്തിലും കോപ്പി അടിച്ചിട്ട് പല ചാനലിലിട്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, അതിലെന്തെങ്കിലും കണ്ണിന് വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല, ഞാനതിന് ഉത്തരവാദിയല്ല. അത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ അവരൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ചെയ്യുന്നവർ ചെയ്തോളൂ, എനിക്കതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ അതിന് വ്യക്തമായ ഫലം കിട്ടില്ല എന്നുള്ളതാണ് കാരണം. ഈ മർമ്മ ചികിത്സ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് കുരുത്തവും പൊരുത്തത്തിൽ ഗുരുമുഖത്തുനിന്ന് ആ കുരുത്തവും പൊരുത്തത്തോട് കൂടി കിട്ടുമ്പോഴേ അതിനൊരു ഇതുണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ പറയുന്ന മാതിരി ഒന്നും കാര്യങ്ങൾ ശരിയാവില്ല. പറ മനസ്സിലായില്ല? ഞാനിത് ആരോടും വൈരാഗ്യം കൊണ്ടോ വെറുപ്പം കൊണ്ടൊന്നും പറയല്ല. ഓക്കെ. അപ്പോൾ അതങ്ങനെ. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അതേമാതിരി നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളതിൽ കൂട്ടേ കുറക്കുക ഒന്നും വേണ്ട. അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്നുകൊണ്ട് തന്നെ എന്നെ വിളിക്കണ്ട. കിട്ടിയില്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ആ മുടി വളരുന്ന ഒരു ഇതിന് ഓരില താമര, അത് നമ്മൾ
വൈദ്യപീഠയിൽ അന്വേഷിച്ച് കിട്ടിയില്ല, മനുവർക്കാരോട് പറഞ്ഞാൽ അവർ സാധനം കൊടുന്നു വരും, അത് കിട്ടിയില്ല എനിക്ക് എവിടെ നിന്നിട്ട് എന്നെ ശല്യം ചെയ്യണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് പറയലാണ് എൻ്റെ ധർമ്മം. ഓക്കെ, കേൾക്കൽ കൃഷ്ണൻ്റെ കേൾക്ക്, അത്രേ ഉള്ളൂ. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ പിന്നെ തിമിരത്തിനാണ് ഞാൻ പറയുന്നത്. തിമിരത്തിനൊരു ദിവ്യ ഔഷധമായ ഒറ്റമൂലി. ഈ ഒറ്റമൂലി എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു 35, എനിക്ക് വയസ്സ് 54 ആയി, ചെറുപ്പം മുതലേ എൻ്റെ വാപ്പാൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ പഠിച്ച് നമ്മളെ അനുഭവത്തിൽ എൻ്റെ വാപ്പ ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ട് നല്ല അനുഭവമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. തിമിരം ഒരൊറ്റ മാസം കൊണ്ട് തിമിരത്തിൻ്റെ അഡ്രസ്സ് ഇല്ലാണ്ടായിപ്പോൾ. പക്ഷേ ഇത് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ തിമിരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇംഗ്ലീഷ് കെമിക്കൽ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ കുറക്കണം. പറ മനസ്സിലാവും. ഓപ്പറേഷൻ ചെയ്ത കണ്ണുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫലിക്കാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ഈ മരുന്നിന് ഈ ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഫലം കുറവായിരിക്കും. ഇതൊന്നും ഉപയോഗിക്കാതെ സാധാരണ തിമിരമാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാസം കൊണ്ട് ഇത് പോയിപ്പോകും, ഒരു സംശയം വിചാരിക്കേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തിമിരത്തിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തഴുതാമ അറിയില്ല, എല്ലാവർക്കും അറിയുന്നൊരു സാധനമാണ് തഴുതാമ അല്ലേ. കേരളത്തിലെ ഏത് മുക്കിലും മൂലയിലും പോയാലും തഴുതാമ ഇല്ലാത്ത നാടുണ്ടാവില്ല, തഴുതാമ ഇല്ലാത്ത സ്ഥലമുണ്ടാവും. അത് രണ്ട് തരമുണ്ട്, ചുവപ്പും പച്ചയൊക്കെ ഉണ്ട്. അത് ഏതായാലും കുഴപ്പമില്ല, മനസ്സിലായില്ലേ. അത് പറിച്ചുകൊണ്ടിരിക്കുക, അത് പറിച്ചിട്ട് അതിൻ്റെ ഇല മാത്രമേ എടുക്കാൻ പാടുള്ളൂ, പേരോ വള്ളികളൊന്നും. ഇല മാത്രം പൊട്ടിച്ചെടുക്കുക. ഇല മാത്രം നിങ്ങൾ പൊട്ടിച്ചെടുത്തിട്ട് നല്ല ഇടിച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക. പറ മനസ്സിലായോ? നല്ല ഇടിച്ച് നീരെടുത്തിട്ട് ഒരു ടീസ്പൂൺ, വലിയ ടീസ്പൂൺ, അതായത് ചെറിയ ടേബിൾ സ്പൂൺ അല്ല, കുറച്ച് വലിയ ടീസ്പൂൺ, അതായത് ഒരു 15 ml കണ്ട്, ഒരു 20 ml കണ്ട്, മനസ്സിലായില്ലേ. ഒരു 15 or 20 ml കണ്ട് നീരെടുക്കുക. സമത്തിന് ചെറുതേനും ചേർക്കുക, സാധാ തേൻ പറ്റില്ല, ഒറിജിനൽ ചെറുതേനും ചേർക്കുക, മനസ്സിലായില്ലേ. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കുടിക്കുക. എപ്പോഴാണ് കുടിക്കട്ടെ വെച്ചാൽ, കാലത്ത് വെറും വയറ്റിലാണെങ്കിൽ ഏറ്റവും നന്നായി. ചിലവർക്ക് വെറും വയറ്റി വന്ന് കുടിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ഈ ഛർദി വരുന്ന മേലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ആദ്യം, കുടിച്ചിട്ട് നിങ്ങൾക്ക് ശരിയാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ കുടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഭക്ഷണശേഷം കഴിക്കുക. ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങളൊരു 15 ദിവസം കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് കണ്ണിന് പിന്നെ വ്യത്യാസം കാണും. കറക്റ്റായിട്ട് നിങ്ങൾ ഒരു മാസം കഴിക്കണം. ഒരു മാസം കഴിച്ചാൽ ഫിനിഷ്. തിമിരം എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ കണ്ണിനുണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് വരുന്നു. ഇനി ചെയ്യേണ്ടതും ചെയ്യാതിരിക്കലും നിങ്ങളുറപ്പാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സത്യം. ഇത് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രഹസ്യമാണ്. പക്ഷേ ഇത് നമ്മൾ ഒരേ ദിവസത്തിന് അന്നാടന്നൊക്കെയുള്ളത് അന്ന് തന്നെ ചെയ്യണം. പിന്നെ മറ്റുള്ള രീതിയിൽ എന്ത് ചെയ്യരുത്, പിന്നെ ഒന്നാക്കി ഉണ്ടാക്കി വെക്കരുത്. പറ മനസ്സിലായി? അപ്പളക്കപ്പം, അപ്പളക്കപ്പം ചെയ്താൽ അതിനൊരു ഫലമുണ്ട്. പച്ചമരുന്നിന് അങ്ങനെ ഒരു ഫോറുണ്ട്, നമ്മൾ അപ്പളപ്പള ചെയ്യുന്നതിനാണ് ഫോർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ തിമിരം മാറി. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, എൻ്റെ ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെൽ ബട്ടൺ ഐക്കൺ അമർത്തുക, ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഉപകരിക്കട്ടെ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം എൻ്റെ സബ്സ്ക്രൈബ് 200,000 കവിഞ്ഞു. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ സിൽവർ പാസ്സായിട്ടുണ്ടെന്ന് പറയേണ്ടത് യൂട്യൂബിൻ്റെ സിൽവർ പാസ്സായിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഈ കൊറോണൻ്റെ പ്രശ്നം ആയതുകൊണ്ടാണ് പെൻഡിങ് ആയി നിൽക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മാതിരി ചെയ്തോളാം. ഞാൻ എന്താണോ പറഞ്ഞത് അതുപോലെ നിങ്ങൾ ചെയ്യാം. അതിനാണ് ഞാൻ നമ്പർ അടിയിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ തീർച്ചയായിട്ടും എന്നെ വിളിച്ച് ചോദിക്കാം. ഓക്കെ, അതിലൊന്നൊരു സംശയമില്ല. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ എടുത്തില്ല എന്ന് വെച്ചോ നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ തിരിച്ചു വിളിച്ചോളും. ഞാൻ എന്തെങ്കിലും പണിയിലോ തിരക്കിലൊക്കെ ആയിരിക്കും. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങൾ യൂട്യൂബ് കണ്ട് എന്തെങ്കിലും വൈദ്യമുറകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ആ പറഞ്ഞ ആൾ വൈദ്യനാണോ അല്ലെങ്കിൽ വൈദ്യവുമായിട്ട് ബന്ധപ്പെട്ട ആളാണോ എന്നൊക്കെ ആദ്യം നോക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ അടിയിലുണ്ടോ എന്ന് നോക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും റിയാക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാലോ. അതിനുവേണ്ടി ഞാനീ പറയുന്നത്, കാരണം പലവരും അങ്ങനെ പലതും ചെയ്തിട്ട് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് അതങ്ങനെയായി ഇത് ഇങ്ങനെയായി. അതിന് ഞാൻ ഉത്തരവാദിയല്ലോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നം എന്നോട് ചോദിക്കുക, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ ചെയ്തിട്ട് പിന്നെ നാളെ പൊരുത്തം വിളിച്ചിരുന്നു എന്ത്, ഈ മറ്റേ ചൊറിക്ക് എന്തോ തേച്ചിട്ട് ലാഷ് ചൊറി കൂടിപ്പോയിട്ട് കൊപ്പളം വന്ന് പൊട്ടിക്കണം ഉസ്താദ്, ഞാൻ എന്താ ചെയ്യേണ്ടിയെന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. പറഞ്ഞ ആളെ അപ്പം പറയണം, അത് ഏതൊരു യൂട്യൂബിൽ നിന്ന് കണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ
തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ വൈദ്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വൈദ്യം പറയണ്ടെന്നല്ല പറയും, ഒരു വൈദ്യനാണ് പറഞ്ഞോട്ടെ, ഒരു ഡോക്ടറാണ് പറഞ്ഞോട്ടെ, അവർക്ക് അതിന് അർഹതയുണ്ട്. ഇതൊന്നും അറിയാത്ത ആൾക്കാർ വെറുതെ വ്യൂസ് കൂട്ടാൻ വേണ്ടി അതും ഇതൊക്കെ പുസ്തകത്തിൽ വായിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എന്താ അർത്ഥം? സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓക്കെ അടുത്ത് ഞാൻ നല്ലൊരു എപ്പിസോഡുമായിട്ട് വരും. ഓക്കെ, ഓം അഗസ്ത്യായ നമഃ, ഓം ഭോഗായ നമഃ. ബൈ.